കാലാവസ്ഥയെ ആശ്രയിച്ചു മാത്രം നെൽകൃഷി ഇറക്കുന്ന പെരുങ്ങോട്ടുകുശി പഞ്ചായത്തിലെ ചൂലനൂർ ഭാഗത്തെ അഞ്ഞൂറ് ഏക്കർ കൃഷി വിണ്ടുകീറിയ നിലയിൽ തുമ്പയങ്കുന്ന് മേപ്പാടം ഏരുംകുളം പന്നിക്കുളമ്പ് ഭാഗങ്ങളിലാണ് മലമ്പുഴ കനാൽ വെള്ളവും എത്താത്തത് സമീപത്തെ ചൂലനൂർ പാടശേഖര സമിതിക്ക് കീഴിലുള്ള കൃഷിയിടങ്ങൾ വരെ മാത്രമാണ് മലമ്പുഴ കനാൽ വെള്ളം ഉള്ളത് കരിയുന്ന മോഹമാണ് ഇനി മഴയെ മുന്നിൽ കണ്ട് രണ്ടാം വിളക്കായി നിലമൊരുക്കിയ ചൂലനൂരിലെ കർഷകരും ആകെ പ്രതിസന്ധിയിലായി കാലാവസ്ഥ ചതിച്ചതോടെ നെൽപ്പാടങ്ങളെല്ലാം വിണ്ടുകേറിയ അവസ്ഥയിലാണ് പ്രദേശത്ത് നെൽകൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഇരുന്നൂറോളം കർഷകരാണുള്ളത് പ്രധാനമായും വെള്ളമാണ് ഇവിടെ വർഷങ്ങളായിട്ട് ഇപ്പോ രണ്ടാം ഞങ്ങൾക്ക് കിട്ടാറില്ല ഇപ്പോൾ ഒന്നാം പൂവിന് ഇപ്പോൾ ഈ നൽകി ഇങ്ങനെ ഈ കഴിഞ്ഞ പ്രാവശ്യം വളം ഇട്ട് എല്ലാം കൂടി ഒരു ഹെക്ടർ നടണമെങ്കിൽ ഒരു അമ്പതിനായിരം ഉറുപ്പിലും ചിലവ് വരുന്നത് ഞങ്ങൾക്ക് അതും ഇപ്പോൾ എല്ലാം വെള്ളത്തിലായി ഇപ്പോൾ ചെയ്തവരൊക്കെ വെള്ളത്തിലായി കുറച്ച് എനിക്കൊക്കെ കുറച്ച് കൃഷിയുള്ളൂ ഞാൻ പാട്ടത്തിന് എടുത്താണ് നടത്തുന്നത് അതിപ്പോൾ വല്ലാത്ത കടക്കണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ അമ്പത് ഏക്കറോളം കണ്ടുകയറിയിട്ടുണ്ട് ഒരു പൂല് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിരുന്നതാണ് ഈ പ്രാവശ്യം അതും ഇല്ലാത്ത അവസ്ഥയായി അതുകൊണ്ട് നല്ല നഷ്ടമാണ് വന്നിരിക്കുന്നത് പ്രാവശ്യം പ്രദേശത്ത് നാല് പാടശേഖര സമിതിയിലെ കൃഷിക്കാർക്കും ഒന്നാം വിള മാത്രമാണ് സാധാരണ രീതിയിൽ ഇറക്കാൻ കഴിയുക മലമ്പുഴ കനാൽ വെള്ളമില്ലാത്തതിനാൽ രണ്ടാം വിളയിലാണ് പലരും പ്രതിസന്ധിയിലാകുന്നത് നിലവിൽ മഴയില്ലാത്തതിനാൽ പലരും രണ്ടാം വിള ഉപേക്ഷിച്ച നിലയിലാണ് പലരും നെൽകൃഷിയിൽ നിന്നും പിന്മാറി ഭാഗികമായി പച്ചക്കറി കൃഷിയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പന്നിടെ മയിലിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ആദ്യത്തെ ഈ വെള്ളം പറയുന്നത് ഇനിയിപ്പോൾ കുടിവെള്ളം കൂടി മുട്ടേണ്ട കാലാവസ്ഥയായി എന്താണ് ഈ കണക്കിൽ കാലാവസ്ഥ വന്നാൽ എനിക്കിപ്പത്തറുപത്തൊന്ന് വയസ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഇങ്ങനൊരു കാലാവസ്ഥ ഉണ്ടായിട്ടില്ല പറയുക മഴ പെയ്യാൻ വൈകും ഇല്ലെങ്കിൽ പത്ത് ദിവസം കൂടും കൂടൊക്കെ വരും ഇതേമാതിരി ഈ വർഷം കാലവർഷം തീരെ പെയ്യാത്ത കാലം എൻ്റെ ഓർമ്മയിൽ ഇത്രയേ ഉള്ളൂ കാലവർഷം പറഞ്ഞാൽ എന്തെങ്കിലും രണ്ട് മഴയെങ്കിലും വേണ്ട ഈ വർഷം കാലവർഷം പറഞ്ഞാൽ മഴ പെയ്തിട്ടില്ല മഴയില്ല മഴയില്ലാതെ പറയുക എല്ലായിടത്തും നമ്മൾ ഈ കാലമാണ് ചലിച്ചത് എല്ലാടപ്പം നമ്മൾ അത് ഒന്നാ കിട്ടണമെന്ന് അതുമില്ലാണ്ട് ആയി പറയാം പിന്നെ ഞാൻ പറഞ്ഞത് നെല്ലിൻ്റെ കേസ് പറഞ്ഞില്ലേ ഏ രണ്ട് രണ്ടുപേർക്ക് കീഴിലുള്ള ആൾക്ക് അതിന് നെല്ല് കൊടുത്ത് അതിൻ്റെ കാശ് കിട്ടാൻ വഴിയില്ല പറഞ്ഞാൽ എന്താ ചെയ്യുക ഏ എന്താ കയറി കയറി എന്ന് പേപ്പറിൽ ദിവസം പോയക്കാം നമ്മൾ അവിടെങ്കിലും ബാങ്കിൽ പോയി നോക്കും ചെറിയ കാശുള്ളവർക്ക് കയറി കയറി എന്ന് ഭാരതപ്പുഴയിലെ തോട്ടുമുക്കുകടവിൽ നിന്നും വെള്ളം പമ്പു ചെയ്ത് കൃഷിപ്പാടങ്ങൾക്കെത്തിക്കാമെന്ന എംപിയുടെയും എം എൽ എയുടെയും വാഗ്ദാനങ്ങളൊന്നും നടപ്പിലായില്ലെന്നും കർഷകർ പറയുന്നു മയിൽ പന്നി പന്നിശല്യത്താലും കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം വന്ന വേളയിലാണ് ഇത്തരത്തിൽ കാലാവസ്ഥ കൂടി കർഷകരെ ദുരിതത്തിലാക്കിയത് യു ടി വി ന്യൂസ് പാലക്കാട്